പ്രിയപ്പെട്ട കുട്ടികളെ, ഡിസംബർ 18 ലോക അറബി ദിനം. 1973 ഡിസംബർ 18 ഐക്യരാഷ്ട്രസഭ അറബി ഭാഷയെ ഔദ്യോഗികമായി അംഗീകരിച്ചത്. അതിന്റെ ഭാഗമായാണ് നാം ഡിസംബർ 18 അറബി ദിനമായി ആചരിക്കുന്നത്. എല്ലാ വർഷവും നമ്മുടെ വിദ്യാലയത്തിലും അറബി ദിനം വളരെ മനോഹരമായി ഗംഭീരമായി തന്നെ ആഘോഷിക്കാറുണ്ട്. ഈ വർഷവും ഒരാഴ്ചത്തെ പ്രവർത്തനങ്ങളോടെ തന്നെ അറബി ഭാഷ അല്ലെങ്കിൽ അറബി ദിനം നമ്മൾ ആചരിക്കുകയാണ്. ഈ അറബി ദിനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, ഡിസംബർ 18 അന്താരാഷ്ട്ര അറബി ദിനമായി ലോകമെങ്ങും ആഘോഷിക്കുകയാണല്ലോ. നമ്മുടെ വിദ്യാലയത്തിലും ഈ വർഷം അറബിക് ദിനാഘോഷം വളരെ ആഘോഷമായിട്ട് കൊണ്ടാടുകയാണ്. അപ്പോൾ അറബി ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ ലോകത്തെ ആയിരക്കണക്കിന് ഭാഷകളിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷകളിൽ 4-ാം സ്ഥാനമാണ് അറബിക് ഭാഷയ്ക്കുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലായാലും കേരളത്തിൽ അറബി ഭാഷ പ്രചാരത്തിൽ വന്നത് 100 ആണ്ടുകൾക്ക് മുമ്പാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് അറബികളും കേരളത്തിൽ വ്യാപാരത്തിനും കച്ചവടത്തിനൊക്കെയായി വന്നിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഇവിടെ അറബി ഭാഷ പ്രചരിക്കാൻ തുടങ്ങിയത്. കാലക്രമത്തിൽ അറബി മലയാളം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ജനങ്ങളിലൊരു സംസാര ഭാഷയായിട്ടൊക്കെ അത് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തു വന്നു. പിന്നീട് അത് എഴുത്തു ഭാഷയും ഒക്കെ രൂപപ്പെട്ടു. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 100 ആണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ സമീപ പ്രദേശമായ പൊന്നാനിയിൽ ജീവിച്ചിരുന്ന സൂഫി വര്യനും പണ്ഡിതനുമായിരുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ കാലത്താണ് കേരളത്തിൽ വ്യാപകമായി അറബി ഭാഷയ്ക്ക് പ്രചാരം കൈവന്നത്. അപ്പം ഇന്ന് നിരവധി ഭാഷകൾ, ലോകഭാഷകൾ നമ്മളെ കുട്ടികൾ മഖ്ദൂമിന്റെ കാലത്താണ് കേരളത്തിൽ വ്യാപകമായി അറബി ഭാഷയ്ക്ക് പ്രചാരം കൈവന്നത്. അപ്പം ഇന്ന് നിരവധി ഭാഷകൾ, ലോകഭാഷകൾ നമ്മളെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ വിദ്യാലയങ്ങളിൽ, കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ഏത് ഭാഷയും പഠിക്കാനുള്ള സൗകര്യമുണ്ട്. ആശയവിനിമയത്തിനുള്ള ഉപാധി, അതുപോലെ സാഹിത്യ സൃഷ്ടികൾ പരിചയപ്പെടാനും സാംസ്കാരികമായ ഉന്നമനത്തിനൊക്കെയുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഭാഷാ പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ അറബി ഭാഷ പഠിക്കാൻ ഇന്ന് പൊതുവിദ്യാലയങ്ങളിൽ ആർക്കും പഠിക്കാവുന്ന അവസരമുണ്ട്. ആ അവസരങ്ങൾ കുട്ടികൾ പ്രയോജനപ്പെടുത്തുക, കൂടുതൽ ലോകഭാഷകളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുക, അങ്ങനെ സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും ഉന്നതിയിലേക്ക് എത്താൻ ശ്രമിക്കുക. ഈ അറബി ഭാഷാ ദിനത്തിൽ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ആശംസകൾ നേരുന്നു. الفرقان عربية خير الوعد البشرية.
ഹൈറുൽ ഹുസൈനിൽ കലാമിയ ലുഗത്തുൽ ജന്നതി അറബിയ.